നമസ്കാരം രണ്ട് എൽ ഡി എഫ് എം എൽ എ മാർക്ക് കൂറുമാറാൻ അൻപത് കോടി രൂപ വീതം വാഗ്ദാനം ചെയ്തെന്ന ആരോപണം എൻ സി പി എം എൽ എ തോമസ് കെ തോമസ് നിഷേധിച്ചു കോഴ ആരോപണം അടിസ്ഥാനരഹിതമാണ് മന്ത്രിയാകുമെന്ന് ആയപ്പോഴാണ് ആരോപണം ഉയർന്നത് ഇത്ര വലിയ വിഷയം ആരെങ്കിലും നിയമസഭാ ലോബിയിൽ ചർച്ച ചെയ്യുമോ കോവൂർ കുഞ്ഞുമോന്റെ മറുപടി മതി എല്ലാ ആരോപണങ്ങളും തെറ്റാണെന്ന് തെളിയാൻ മുഖ്യമന്ത്രി എന്നെ അവിശ്വസിക്കുമെന്ന് തോന്നുന്നില്ലെന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് തോമസ് കെ തോമസ് പറഞ്ഞു കുട്ടനാട്ടിലെ ആന്റണി രാജുവിന്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചതിന്റെ വിഷമമാണ് ആരോപണത്തിന് പിന്നിലെന്നും തോമസ് കെ തോമസ് പറഞ്ഞു ആന്റണി രാജുവിന് കുട്ടനാട് സീറ്റ് ലഭിക്കുന്നതിന് വേണ്ടി പൊട്ടിച്ച ബോംബാണിതെന്നും അദ്ദേഹം ആരോപിച്ചു തോമസ് ചാണ്ടിയോടും ഇത് തന്നെയാണ് ചെയ്തത് ഒൻപത് പേജുള്ള കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട് മന്ത്രിസ്ഥാനം വന്നില്ലെങ്കിൽ ഇത്തരം ആരോപണം വരില്ലായിരുന്നുവെന്നും തോമസ് കെ തോമസ് പറഞ്ഞു എൻ സി പി മന്ത്രി ആരാകണമെന്നത് തീരുമാനിക്കേണ്ടത് പാർട്ടി നേതൃത്വമാണ് തനിക്ക് മന്ത്രിസ്ഥാനം ആരും നിഷേധിച്ചിട്ടില്ല ഉപതെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കാനാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്നും തോമസ് കെ തോമസ് പറഞ്ഞു കുട്ടനാട് സീറ്റ് ജനാധിപത്യ കോൺഗ്രസിന് ലഭിക്കാൻ വേണ്ടിയാണ് ആന്റണി രാജു മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചത് കഴിഞ്ഞ ദിവസം ആന്റണി രാജു ഒരു പരിപാടിക്കിടെ പാർട്ടിക്കാരോട് പറഞ്ഞത് തോമസ് ഒന്നും മന്ത്രിയാകില്ല താൻ ഒരു ടോർപിളോ വെച്ചിട്ടുണ്ടെന്നതാണ് ആന്റണി രാജു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി തന്നെ വിളിച്ചത് താൻ ഇന്നുവരെ അജിത് പവാറിന് വേണ്ടി സംസാരിച്ചിട്ടില്ല തനിക്ക് ഏറ്റവും അടുപ്പമുള്ളയാളാണ് പ്രഫുൽ പട്ടേൽ അവർ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല എ കെ ശശീന്ദ്രനെയും തോമസ് ചാണ്ടിയും വേണമെന്ന് താൻ രണ്ട് എം എൽ എമാരെ വാങ്ങിയിട്ട് എന്ത് ചെയ്യാനാ ഷോ കേസിലിട്ട് വെക്കാനാണോ എന്നും തോമസ് കെ തോമസ് ചോദിച്ചു ആന്റണി രാജുവിന്റെ ആരോപണത്തിൽ മുഖ്യമന്ത്രി തന്നെ തെറ്റിദ്ധരിച്ചിട്ടില്ല മുഖ്യമന്ത്രിയിൽ പരിപൂർണ്ണ വിശ്വാസമുണ്ട് ആന്റണി രാജുവിന്റെ വൈരാഗ്യത്തിന്റെ കാരണം അറിയില്ലെന്നും തോമസ് കെ തോമസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എൻ സി പി എം എൽ എ തോമസ് കെ തോമസിന്റെ മന്ത്രിസഭാ പ്രവേശനം മുഖ്യമന്ത്രി അനുവദിക്കാതിരുന്നത് അദ്ദേഹം അൻപത് കോടി രൂപ വീതം വാഗ്ദാനം ചെയ്ത് രണ്ട് എൽ ഡി എഫ് എം എൽ എമാരെ കൂറുമാറ്റാൻ നീക്കം നടത്തിയിരുന്നുവെന്ന പരാതി കാരണമാണെന്ന വാർത്ത പുറത്തു വന്നിരുന്നു ഈ ഗുരുതര ആക്ഷേപം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി റിപ്പോർട്ട് ചെയ്തിരുന്നു ആരോപണം പൂർണ്ണമായി നിഷേധിക്കുന്ന കത്ത് തോമസ് കെ തോമസ് മുഖ്യമന്ത്രിക്ക് കൈമാറി ജനാധിപത്യ കേരള കോൺഗ്രസ് എം എൽ എ ആയ ആന്റണി രാജു ആർ എസ് പി ലെനിസ്റ്റ് എം എൽ എ ആയ കോവൂർ കുഞ്ഞുമോൻ എന്നിവർക്ക് അൻപത് കോടി രൂപ വീതം വാഗ്ദാനം ചെയ്തെന്നാണ് മുഖ്യമന്ത്രിക്ക് ലഭിച്ച വിവരം ബി ജെ പിയുടെ സഖ്യകക്ഷിയായ എൻ സി പിയിലേക്ക് ചേരാനായിരുന്നു ക്ഷണിച്ചത് പിണറായി വിജയൻ വിളിച്ച് അന്വേഷിച്ചപ്പോൾ വിവരം ആന്റണി രാജു സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും അന്വേഷണം വേണമെന്നുമാണ് കോവൂർ കുഞ്ഞുമോൻ പ്രതികരിച്ചത്